നമസ്കാരം നൂറ് വർഷങ്ങൾ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നേ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പിറവിയെടുത്തിട്ട് നൂറ് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു കൂട്ടർ അവർ നൂറ് എന്നുള്ള രീതിയിൽ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അവർ തന്നെയുള്ള വലിയേട്ടനും ചെറിയേട്ടനും ഉണ്ട് ഒരു കൂട്ടർ പറഞ്ഞു ഇല്ല ഇനിയും ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാലേ നൂറ് വയസ്സാകത്തുള്ളൂ അപ്പോഴേ ഞങ്ങൾ ആഘോഷിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ എന്തായാലും തൊണ്ണൂറ് വർഷത്തിന് മുകളിലായി ഈ പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല പറഞ്ഞു വരുന്നത് ഇത്രയും വർഷം ഇത്രയും ദീർഘകാലം ഇവിടെ ഈ പാർട്ടി ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നവർ പറയുമ്പോൾ പോലും ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നോ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്താണെന്നോ മനസ്സിലാക്കാൻ ഈ പാർട്ടിക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ല ഇത് ഞങ്ങളാരെങ്കിലും പറയുന്നതല്ല പന്യൻ രവീന്ദ്രൻ എന്ന സി പി ഐ നേതാവ് തന്നെ ഒരിക്കൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നത് ഇന്ത്യ എന്നാണെന്നോ എന്താണെന്നോ ഭാരത എന്താണെന്നോ അതിൻ്റെ സംസ്കാരം എന്താണെന്നോ ഇതിൻ്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള കുറച്ച് കുറേ വിശ്വാസ കാര്യങ്ങളൊക്കെ വിശ്വാസപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ആത്മീയ തലമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാനോ അറിയാനോ ഈ പാർട്ടി ശ്രമിച്ചിട്ടില്ല അതിൻ്റെ പരാജയമാണ് ആ പാർട്ടിക്ക് സംഭവിച്ചത് ഇപ്പം കുറച്ച് പ്രബുദ്ധരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന കേരളം ഒഴിച്ച് മറ്റൊരിടത്തും അഞ്ച് ശതമാനത്തിന് മുകളിൽ പോലും ഈ പാർട്ടിയില്ല ഒരിടത്തും ബംഗാളിലില്ല ത്രിപുരയിലില്ല ഇവർ ഉണ്ടെന്ന് നേരത്തെ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്തുമില്ല കേരളത്തിൽ മാത്രമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഇങ്ങനെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ മുഴുവൻ ചത്ത് ഇല്ലാതായി പോവാതെ കുറച്ചിങ്ങനെ ബാക്കി നിൽക്കുന്നത് അതിൻ്റെ കാരണം തന്നെയാണ് ഈ പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ളത് ഭാരതം എന്താണെന്നറിയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആത്മാവ് എന്തെന്നറിയാനോ ഇവിടുത്തെ ആത്മീയത എന്തെന്നറിയാനോ ഇവരുടെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ എന്തെന്നറിയാനോ ഈ പാർട്ടി ശ്രമിച്ചിട്ടില്ല എപ്പോഴും അതിനെതിരായിട്ടുള്ള കാര്യം മാത്രമാണ് ഈ പാർട്ടി ചെയ്തിരുന്നത് ഇത് പറയാൻ കാര്യം ഇന്നലത്തെ സത്യപ്രതിജ്ഞയിൽ നമ്മൾ ചില കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു നാമധാരികളായിട്ടുള്ള എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത് ദൃഢ പ്രതിജ്ഞയാണ് ചെയ്തിരിക്കുന്നത് സഗ സഗൗരവം ദൃഢ പ്രതിജ്ഞ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച വീണ ജോർജ് പക്ഷേ ദൈവനാമത്തിലാണ് അതേപോലെ തന്നെ ഇടതു സ്വതന്ത്രനായിരുന്ന മറ്റൊരാളും ഒരു മുസ്ലിം നാമധാരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രകാരം ദൈവനാമത്തിൽ തന്നെയാണ് പക്ഷേ ഈ ഹിന്ദു നാമധാരികളായവർ മാത്രം സഗൗരവം ദൃഢപപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കെട്ടുപാടും അവരുടേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ടല്ലോ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അവർ അതനുസരിക്കണം പക്ഷേ ഈ ഹിന്ദു വിശ്വാസി അല്ലാത്ത മറ്റേത് മതസ്സനും അതൊന്നും ബാധകമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാം ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഐഷാ പോറ്റി എന്ന് പറഞ്ഞ കൊല്ലത്തുനിന്ന് പണ്ട് ബാലകൃഷ്ണൻപിള്ള തോൽപ്പിച്ച ആളാണ് ഐഷാ പോറ്റി ഇതേപോലെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർട്ടി അവരെ വിളിച്ചു ശാസിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഒരു വിഭാഗം കൂട്ടർക്ക് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അണുവിട മാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയും അതേപോലെ തന്നെ മറ്റു മത മതങ്ങളിലുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ അവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ആ പാർട്ടിയുടെ അപചയത്തിനുള്ള പ്രധാന കാരണവും ഇത്തരം അവസരങ്ങളിലാണ് പന്യൻ രവീന്ദ്രനെ പോലുള്ള നേതാവ് പറഞ്ഞതിൻ്റെ ആ വാക്കുകളുടെ പ്രശസ്തി എത്രയാണെന്ന് അണികൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാവുന്നത് ഒരു കാര്യത്തിൽ അവർ ഒരു നോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആ നോ ബാധകമാവണം അതല്ലാതെ ഒരു കൂട്ടർ മാത്രം ആ നോ ബാധകമാകുകയും മറ്റുള്ള ആ നോ ഏസാവുകയും ചെയ്യുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വരെയും കൊണ്ടു കിടക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ആ പാർട്ടിക്ക് ഇന്ത്യയിൽ അവർ ജനിച്ച് ഇത്രയും വർഷമായിട്ട് പോലും അവർ എത്രയായിട്ട് നിന്നോ അതിൽ നിന്ന് താഴോട്ടല്ലാതെ മുകളിലോട്ട് ഒരു ഇഞ്ച് പോലും വളരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് വെബ്ഡസ് തത്വമൈനോസ്